വെൽക്കം ടു അമൃത് എക്സ്പ്ലോറർ. ഇന്ന് നമ്മുടെ ഇവിടെ ചെയ്യാൻ പോകുന്നത് എഗ് റോസ്റ്റ് മസാല ദോശയാണ്. അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ദോശ മാവ് കുറച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ 3 മുട്ട അങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പകുതി ആക്കി വെച്ചിരിക്കുക, പകുതി കീറി വെച്ചിരിക്കുകയാണ്. പിന്നെ 2 പകുതി വെച്ചിരിക്കുക കേട്ടോ, 2. പിന്നെ ഈ മല്ലിയില ഉണ്ട്, മല്ലിയില ഉണ്ടോ, മല്ലിയില. പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ മസാല, ഗരം മസാല പൊടി. പിന്നെ വേണ്ടത് സവാള, ഒരു 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, 4 സവാളയോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാപ്സിക്കത്തിൻ്റെ കഷ്ണം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പിന്നെ കറിവേപ്പില, മുളക് 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി 1 എണ്ണം. അങ്ങനെയാണ് ഇതിന് വേണ്ട. പിന്നെ എണ്ണ വേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമ്മളോടൊപ്പം അമൃത് വന്നിട്ടിട്ട് ചെയ്യാനായിട്ട് എഗ് റോസ്റ്റ് മസാല ദോശ ഉണ്ടാക്കാനായിട്ട്. ഇപ്പം നമുക്ക് ആദ്യം ഇടേണ്ടത് ഈ വെളുത്തുള്ളി ഇഞ്ചിയാണ് ചതച്ചത്. അതെ, വെളുത്തുള്ളി ഇഞ്ചി ഇവിടെ ഇട്ടിട്ടുണ്ട്, പാനിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കണം, നന്നായിട്ട് മുരിയണം. ഇങ്ങനെ നന്നായിട്ട് മുരിയണം. ഇനി സവാളയാണ് ഇടേണ്ടത്. സവാള, സവാളയും എല്ലാം ഇടുക. സവാള ഇട്ടിട്ട് ഇളക്കുക. ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സവാള നന്നായിട്ട് ഇളക്കണം. ഇനി ക്യാപ്സിക്കം ഇടണം. ക്യാപ്സിക്കം ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഇനി ഇടേണ്ടത് തക്കാളിയാണ്. തക്കാളി, തക്കാളി എന്ന് തക്കാളി ഇട്ട് നന്നായിട്ട് ഇളക്കണം.
ഇതിൻ്റെ ഒപ്പം മഞ്ഞപ്പൊടി ഇടുക. ഇനി മുളക് പൊടി. മല്ലിപ്പൊടി, ഉപ്പ് വേണ്ടത്, കുരുമുളക് പൊടി, മസാലപ്പൊടി ഇതെല്ലാം ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കുക. എല്ലാ പൊടികളും ഇട്ടു നമ്മളിപ്പോൾ. ഇനി മല്ലിയില ഇടണം. മല്ലിയില ഇട്ട് ഇളക്കുക. ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി ലേശം, അധികം പാടില്ല. പിന്നെ മുട്ട ഇടണം. മുട്ട ഓരോന്നായിട്ട് ഇടണം. ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതെല്ലാം അതിൻ്റെ മുകളിൽ വെക്കണം. ഈ മസാലക്കുട്ട് ഇതിൻ്റെ മുകളിൽ വെക്കണം. മസാലക്കുട്ട് മുകളിൽ വെക്കുക. ഇതിൻ്റെ ഇങ്ങനെ മുകളിൽ വെക്കണം. മസാലക്കൂട്ട് ഇതിൻ്റെ മുകളിൽ വെക്കണം. എഗ്ഗ് റോസ്റ്റ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. പാൻ വച്ചിട്ടുണ്ട്, ദോശ ഉണ്ടാക്കാം. എണ്ണ തട്ടി വച്ചിട്ടുണ്ട്. ദോശ ഉണ്ടാക്കുകയാണ്. ഇപ്പം നമ്മൾ എഗ്ഗ് ഇങ്ങനെ വച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം ഇതിൻ്റെ ഉണ്ടോ, ഇതിൻ്റെ മുകളിൽ രണ്ടെണ്ണം അങ്ങനെ മടക്കി വെക്കണം ഉണ്ടോ, ഇതേപോലെ. എന്നിട്ട് ഇത് മടക്കി വെക്കുക.
ഇതേപോലെ മടക്കി വെച്ചാൽ എഗ്ഗ് റോസ്റ്റ് മസാല ദോശ റെഡി. ഇത് അമൃത് ഇതാക്കിയതാണ്. അത് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ദോശയാണ്, ട്രൈ ചെയ്ത് നോക്കണം. എഗ്ഗ് റോസ്റ്റ് മസാല ദോശയും പിന്നെ തക്കാളി ചട്നി റെഡിയായിട്ടുണ്ട്. ചമ്മന്തിക്കുടെ ഒപ്പം കഴിക്കാം. ഏവർക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ, പ്രസ് ദ ബെൽ ഐക്കൺ ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്. താങ്ക് യു.